ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എടി പോകുന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എടിക് ബസ്റ്റർ സീസൺ 2 ലോഞ്ച് എടുത്ത് വരികയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി വൈൽഡ് ലിസ്റ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ വൈൽഡ് ലിസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് കാണിക്കാൻ പോകുന്നത്, ഒരു വീഡിയോ ട്യൂട്ടോറിയലാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഡിസ്കോഡ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആകെ 5-6 ചാനൽ മാത്രമേ കാണാൻ പറ്റൂ. അതിനകത്ത് ഒരു വെരിഫൈ എന്ന് പറയുന്ന ചാനൽ കാണും. ആ ചാനലിൽ പോയിട്ട് താഴെയുള്ള റിയാക്ഷനകത്ത് പോയിട്ട് ഒരു റിയാക്ഷൻ ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് റിയാക്ട് ചെയ്യും. ജസ്റ്റ് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നാണ്ട് താഴോട്ട് പോയിട്ട് പിന്നെ അതുപോലെ വരും. അപ്പോൾ നമുക്ക് കണ്ട് ഇവിടെ ഒരു വെരിഫൈ, ഇപ്പം ഞാൻ അതായത് സാമ്പിൾ കാണിക്കുകയാണ്, വെരിഫൈഡ് എന്ന് പറയുന്ന റോള് കിട്ടും. വെരിഫൈഡ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാനൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം കാണാൻ പറ്റുന്ന വെരിഫൈഡ് റോള് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ താഴോട്ട് പോയിട്ട് PE ഹെൽപ്പ് എന്ന് പറയുന്നുണ്ട്. അതായത് താഴോട്ട് വന്നിട്ട് /MC അടിക്കണം. ഇത് ഇങ്ങനെ നിൽക്കിയാലേ അത് വർക്കാവത്തുള്ളൂ, അല്ലാതെ നമ്മൾ ചുമ്മാ MC അടിച്ചിട്ട് സെൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ വർക്കാവത്തില്ല. ഒരുപാട് പേര് അങ്ങനെ ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയാം, /MC അടിച്ച് ബോട്ട് അവിടെ കാണിക്കാൻ ചിലപ്പോൾ ഞെക്കണം. എന്നിട്ട് സെൻറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ ഫോം വരികയായിരിക്കും, വെൽക്കം ടു വൈൽഡ്ലിസ്റ്റ്. എന്നിട്ട് ക്ലിക്ക് ഹിയർ കിടപ്പുണ്ട്. ആ ക്ലിക്ക് ഹിയർ നിൽക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിനകത്ത് കൺഫേം ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോമോ എടുത്താൽ നമുക്ക് ഏതാ പ്രോസസ് എന്ന് വെച്ചാൽ എടുത്താൽ. ഇപ്പം ഞാൻ മൊബൈലിൽ ചെയ്തുകൊണ്ട് ക്രോമോ എടുക്കുക, ജസ്റ്റ് കൊടുത്താൽ മതി. എന്നിട്ട് അതിനകത്ത് ആദ്യം തന്നെ ഇമെയിൽ എടുക്കണം. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇമെയിൽ കൊടുക്കണം. അതിപ്പോൾ ചുമ്മാ ഒരു ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ ആൻസർ ഫുൾ നെയിം. ഇവിടെ ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഫോം ചെയ്തതാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ പേര് ഇവിടെ കൊടുക്കേണ്ടത്, തൊട്ട് താഴെ അട്ടർനോസ് നെയിം, മൈൻക്രാഫ്റ്റിലെ പേര്, പിന്നെ ജാവയാണ് ബെഡ്റോക്ക് ആണെന്ന് അറിയാൻ വേണ്ടി. ജഡ് പേരും കളിക്കുന്നവരുമുണ്ട്. അവർക്ക് രണ്ട് അക്കൗണ്ടും വൈറ്റ് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗൈസ്. എന്നിട്ട് പിന്നെ അട്ടർനോസിലെ നെയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും വേണ്ടിയാണ്. പിന്നെ ഏജ് കൊടുക്കാൻ പറ്റും. ഏജ് പിന്നെ നമ്മുടെ റൂൾസ് എന്നിട്ടുണ്ട്. ആ റൂൾസ് വായിച്ചു കഴിഞ്ഞാൽ സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഫോം ഇവിടെ ഫിൽ ആവുന്നതായിരിക്കും. അപ്പം ഗൈസ്, നിങ്ങൾ ഇതുവരെ കണ്ടത് വൈറ്റ് ലിസ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതായിരിക്കും. എന്നിട്ട് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഇൻഫർമേഷൻ ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഇനിയുള്ള ദിവസങ്ങളിൽ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്നിപ്പോൾ എന്തായാലും ഡിസംബർ 2 4 മുതൽ 4 ലോഞ്ച് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത്. ചിലപ്പോൾ മാറ്റാൻ സാധ്യതയുണ്ട്. 3 വൈകിട്ട് തൊട്ടായിരിക്കും ഇൻ്റർവ്യൂ തുടങ്ങുന്നത്. 2 തൊട്ട് രാത്രി വരെ ഏകദേശം വെക്കാൻ സാധ്യതയുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ആദ്യം വെയിറ്റിംഗ് വിസി വന്നിരിക്കും. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ വിസി കയറാനുള്ള ഇത് കാണത്തില്ല. നോക്കട്ടെ, അത് ഓണേഴ്സിന് വെരിഫൈഡ് മാത്രം കാണാൻ പോലും വെരിഫൈഡ് ആക്കിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഗൈസ്, നിങ്ങൾ വെയിറ്റിംഗ് വിസി കയറി ഇങ്ങനെ താണ്ട ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. മൈക്കൊക്കെ ഓഫാക്കിയിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇൻ്റർവ്യൂസ് എല്ലാം വരിക. അതായത് ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ നിങ്ങളെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും ഗൈസ്. മറ്റേ വി സി വന്നിട്ട് നമുക്ക് ഇൻ്റർവ്യൂ എടുത്തിട്ട് അപ്പോൾ ഞങ്ങളുടെ വൈറ്റ് ലിസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇടും. അപ്പം വൈറ്റ് ലിസ്റ്റ് ഇപ്പം താഴെ ഇട്ടേക്കുന്നത് എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് മൺഡേ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ ഗൈസ് എല്ലാവർക്കും പറയാനുള്ള, ഞങ്ങളൊരു ഗീവ് അവേ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് റിയാക്ട് ചെയ്താൽ മതി. ഈ ഗീവ് അവേക്ക് 50 ഉണ്ട്. ഇപ്പോൾ ടൈം നോക്കട്ടെ, ടൈം. ഈ ഗീവ് ഒരു സ്പെഷ്യൽ ഗീവ് അവേ ആണ് ഗൈസ്. എന്തുകൊണ്ട് ഞെട്ട് സീൻ, 35 കൂടെ ഉണ്ട് ഇനി. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പേ വന്നൊന്ന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതായിരിക്കും നിങ്ങളുടെ ഗീവ് അവേ. ആരാണ് ഇതിനകത്ത് വിന്നറായിട്ട് ബോട്ട് തിരഞ്ഞെടുക്കുന്നത്, അവർ അല്ലെങ്കിൽ അവരുടെ പേര്, മൈൻക്രാഫ്റ്റ് നെയിമോ ഡിസ്കോർഡ് നെയിമോ അവർ പറയുന്ന തൊട്ട് അവരുടെ നെയിം നമ്മുടെ സെർവറിൻ്റെ ലോബിയിൽ വെക്കുന്നതായിരിക്കും, അവിടെ ഫ്രണ്ടിലായിട്ട് എഴുതി വെക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ ചെറിയൊരു ഗീവ് അവേ. പിന്നെ നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാം, ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ്. പിന്നെ എല്ലാവരും വന്ന് നമ്മുടെ സെർവറിൻ്റെ റൂൾസ് വായിക്കേണ്ടതാണ്. അപ്പോൾ ആരും അത് മറന്നു പോയി, സെർവറിൻ്റെ റൂൾസ് എല്ലാവരും വന്ന് വായിക്കേണ്ടതാണ്. അപ്പം ഇന്നത്തെ കുറച്ച് വീഡിയോ ഇവിടെ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.
ഗുജറാത്ത്.